മിൽമ ക്ഷീര കർഷകർക്ക് വിതരണം ചെയ്ത മോശം വൈക്കോലിന്റെ വില കരാറുകാരൻ നൽകും. വിഷയം സംബന്ധിച്ച മാധ്യമ വാർത്തകളെ തുടർന്നാണ് നടപടി. 260 രൂപ നിരക്കിൽ 59 കെട്ട് വൈക്കോലിന്റെ വിലയാണ് കരാറുകാരൻ നൽകേണ്ടത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ചെപ്പാത്ത് മരുതുംപേട്ട മിൽമ സൊസൈറ്റിയിലെ അംഗങ്ങൾക്ക് വിതരണം ചെയ്യാൻ തമിഴ്നാട്ടിൽ നിന്നും നിലവാരമില്ലാത്ത വൈക്കോൽ പച്ചക്കാട്ടിൽ എത്തിച്ചത്. വൈക്കോൽ കണ്ടപ്പോൾ തന്നെ കർഷകർ എതിർപ്പറിയിച്ചു. ഉപയോഗശൂന്യമാണെന്ന് കാട്ടി വാഹനത്തിൽ നിന്നും വൈക്കോൽ ഇറക്കാനും കർഷകർ വിസമ്മതിച്ചു. വിവരം കരാറുകാരനെ അറിയിച്ച് പരിഹാരം ഉണ്ടാക്കാമെന്ന ഉറപ്പിലാണ് വൈക്കോൽ ഇറക്കി വാഹനം മടക്കി അയച്ചത്. തമിഴ്നാട്ടിലെ മില്ലുകൾ ഉപേക്ഷിച്ച് മനസമയത്ത് കിടന്ന് അഴുകി പൂപ്പൽ ബാധിച്ച വൈക്കോലാണ് ഉണങ്ങി കർഷകർക്ക് എത്തിച്ചത്. ഉപയോഗശൂന്യമായ വൈക്കോൽ വിതരണം ചെയ്ത കർഷകരെ പറ്റിച്ച വിവരം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ മിൽമ അധികൃതർ വിഷയത്തിൽ ഇടപെട്ടു. കരാറുകാരുടെ പ്രതിനിധി തിങ്കളാഴ്ച സ്ഥലത്ത് വന്ന വിവരങ്ങൾ ശേഖരിച്ചു. 59 വൈക്കോൽ കെട്ടുകൾ കന്നുകാലികൾക്ക് നൽകാൻ കഴിയാത്തതാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് മിൽമയിൽ നിന്നും കർഷകർ അടയ്ക്കേണ്ട 59 കെട്ടുകളുടെ വില കരാറുകാരൻ അടയ്ക്കാൻ നടപടി സ്വീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മിൽമ ഇറക്കി തന്ന കച്ചി വളരെ മോശമായതിനെ തുടർന്ന് ഞങ്ങളൊരു മാധ്യമ വാർത്ത ആക്കിയിരുന്നു. അപ്പം കരാറുകാർ ആ മാധ്യമ വാർത്ത കണ്ട് കരാറുകാർ ഇവിടെ എത്തിയിരുന്നു. അവർ മോശം വന്ന കച്ചി ഏതാണ്ട് 159 കെട്ട് ഇറക്കിയ 59 കെട്ടിൻ്റെ പൂർണ്ണമായും വില ഒഴിവാക്കി തന്നിട്ടുണ്ട്. കർഷകർക്ക് അതൊരു പ്രയോജനമായിട്ടുണ്ട്. മിൽമയുടെ സബ്സിഡിക്ക് ശേഷമാണ് 250 രൂപ കർഷകർ നൽകേണ്ടത്. എന്നാൽ ഇതിലും ഗുണമേന്മയുള്ള വൈക്കോൽ കെട്ടിന് 260 രൂപ നിരക്കിൽ തമിഴ്നാട്ടിൽ നിന്നും സ്വകാര്യ വ്യക്തികൾ കർഷകർക്ക് സ്ഥലത്ത് എത്തിച്ചു നൽകുന്നുണ്ടെന്നും കർഷകർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ഉപ്പുതറ.